വെൽക്കം ബാക്ക് ടു കരുവിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മറ്റൊരു അലോട്ട്മെൻ്റ് ഉണ്ടാകുമോ, എപ്പോഴാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാൻ, ലൈക്ക് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലോട്ട് പോകാം. രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ അലോട്ട്മെൻറ്റും കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും ഉന്നതമായ മാർക്ക് ലഭിച്ചിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളിലും സംശയമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇനി കോളേജുകൾ വേക്കൻസി ഉണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളോട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപ്രകാരം എല്ലാ വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുകയും തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ ഒത്തിരി വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ടുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളുടെ ഒഴിവുകൾ ഒരുപാട് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ഒഴിവ് നികത്തുവാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഉടൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് അലോട്ട്മെൻറ്റുകൾ വീണ്ടും വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും നിലവിൽ ഒഴിവ് വന്നിട്ടുള്ള സീറ്റുകളിലോട്ട് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു അലോട്ട്മെൻറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സംശയമാണ്, പുതുതായിട്ട് ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ എഡിറ്റ് ഓപ്ഷൻ അതോടൊപ്പം തന്നെ ഏഡ് ഓപ്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി നെക്സ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷനും ഏഡ് ഓപ്ഷനും അതോടൊപ്പം തന്നെ വല്ല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് മുഖേന കറക്ഷൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി നിലവിൽ പി ജി ക്ലാസ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ എഡിറ്റ് ഏഡ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ള സീറ്റിലോട്ട് ഉടൻ തന്നെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും നോട്ടിഫിക്കേഷൻ വരുന്ന സ്ഥിതിക്ക് അപ്ഡേറ്റ് ആയി ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സഭാ ദരശരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.